അൽഹംദുലില്ല, നമ്മുടെ മജ്ലിസ് വളരെ പ്രൗഢമാണ്. ഒരുപാട് സാദാത്തുക്കളും പണ്ഡിതന്മാരും സംഘകുടുംബത്തിലെ സാരഥികളും വിശിഷ്യ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസിലേക്ക് എത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന ബായാർ തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ വേദിയിലെത്തി. അവിടത്തെ വിശേഷിപ്പിക്കാൻ നമുക്ക് വാക്കുകൾ ഇല്ല. ബായാർ തങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് ആ വാക്ക്. ഒരുപാട് ആത്മീയ സദസ്സുകൾക്കും നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ പതിനായിരക്കണക്കിന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്ത മഹാനവറുകൾ, അള്ളാഹുവെ ആ തളലെ ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനെ. അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. വിലപ്പെട്ട നസീഹത്തിനും ദുആക്കും വേണ്ടി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا أنظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي و سلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آية الملك الجبار آية الله إمهد آية عروس بريباردي ينجلد إلا پرورتن انجل ني قبول أكنا رحمانا ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ പ്രത്യേകിച്ച് ഈ സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കൾ, ബായാർ സൊലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ഒന്നിരായ സയ്യിദുന പുസോട്ട് തങ്ങളും പാപ്പാടക്കം, ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് അടക്കം, അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? മാക്കൂൽ മുഹമ്മദ് ഹാജി ഷെരീഫ് ഖാഫി ബഷീർ ഉൾപ്പെടെയുള്ള ധാരാളം പ്രിയപ്പെട്ടവർ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്.
ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാൻ സമയമല്ല. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മസ്ഊദ് ഖത്താഫിയുടെ സാരസമ്പൂർണമായ വയലു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ആ വയലു ഇവിടെ പൂർത്തീകരിക്കും. അതിനു മുമ്പ് ചെറിയ നിലക്ക് വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് ഇൻഷാല്ലാ സഖാഫിക്കും പോവാനുള്ള ട്രെയിൻ, നമ്മൾക്കും പോവാൻ ഉള്ള ട്രെയിനൊക്കെ സമയമായി. ഏതായിരുന്നാലും ഈ മഹത്തായ മദഹറിൻ്റെ മുറ്റത്ത് വിശ്രമിക്കുന്ന നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വം വന്യരായ സയ്യിദുന പൊസോട്ട് തങ്ങളും പാപ്പ, അവിടുത്തെ വഫാത്ത് സംഭവിച്ച് നാലാമത്തെ ആണ്ട് നേർച്ചയാണ് ഈ പ്രാവശ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫിറോസിൻ്റെ സമാപനവും മഹാന്മാരായ സയ്യിദന്മാരും ഉലമാവും ഒക്കെ നേതൃത്വം നൽകുന്ന വലിയ ദുആ സമ്മേളനമൊക്കെ നാളെ നടക്കും. ആ മഹത്തായ പരിപാടിയോടൊക്കെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇത്തരത്തിലുള്ള ഇറോസിൻ്റെ പരിപാടികൾ, മഹാന്മാരോടുള്ള ആദരവ്, അതെല്ലാം നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വലിയ വഴികളാണ്. ആ മഹാന്മാർ കാണിച്ചു തന്ന വഴിയിലായി അവർ കൈമാറിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന അമ്പിയാക്കടലിലേക്ക് ചെന്നെത്തുന്ന പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ചെറിയ കാല ആയുസ് റബ്ബിൻ്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് കർണാടക ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വളരെ ശക്തമായ പ്രളയം സംഭവിച്ച്, ഉരുൾപൊട്ടൽ സംഭവിച്ച്, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച് നമ്മുടെ സ്നേഹികളായ, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ വളരെയധികം ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലവർക്കും സ്വത്തും അവരുടെ എല്ലാ സമ്പാദ്യവും വീടും അങ്ങനെ തുടങ്ങി ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് മാനസികമായി തളർന്നിരിക്കുന്ന ഈ സമയം, അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബേ, ഞങ്ങളെയും നാടുകളെയും സകല ജനങ്ങളെയും സകല പരീക്ഷണങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. അവസാന കാലഘട്ടം അതിൻ്റെ അലാമത്തായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിൽ നമ്മോട് പറഞ്ഞ ഓരോന്നോരോന്ന് വ്യക്തമായി, വളരെയധികം വ്യക്തമായി നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ത്യദിനത്തിൻ്റെ ഓരോ അടയാളങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ വിഷയങ്ങളാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കൊക്കെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ്
ഇൻഷാ അല്ലാഹ് അല്പം ദിക്ര സ്വലാത്ത് ഇസ്തിഗ്ഫാർ ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്തു ഇൻഷാ അല്ലാഹ് സഖാഫിയുടെ പ്രഭാഷണം സമയം പോലെ ഇവിടെ നടക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله لا اله الا الله 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 الا الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على وعلى اله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى اله وصحبه وسلم سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله
وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبولك رحمنا يند خيرا ينيتوڑ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ അവർക്ക് താങ്ങും തണലുമായി സാന്ത്വന പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ നമ്മുടെ എല്ലാ നേതാക്കളും എല്ലാ സർവജനങ്ങളും ജാതി മതഭേദമന്യ വ്യത്യാസമില്ലാതെ സർവരും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവമാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എല്ലാ സുമനസ്സുകളായ ജനങ്ങളും തയ്യാറാകണം, സന്നദ്ധരാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഇജ്തിമാഇ റബ്ബനി ഖബൂലാക്കണം റഹ്മാനെ. പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ റബ്ബാകുന്ന നീ തുണയാകണം റഹ്മാനെ. ഇൻഷാഅല്ലാ ധാരാളം ബഹുമാനപ്പെട്ട വള്ളംകോടും ഷെഹീറുദങ്ങളും ജലാൽതങ്ങളും അങ്ങനെ സയ്യിദി ഉസ്താദും എല്ലാ ഉസ്താദുമാരും സയ്യിദന്മാരും ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം أحمد أن يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധമായ ഈ മജ്ലിസിൽ വന്യരായ പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പാന്റെ ഉറൂസിന്റെ മഹനീയ മജ്ലിസിൽ നിന്റെ സ്വാലഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ അജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം احي قلوبنا بنور معرفتك يا رب العالمين يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിഅ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാരും മശായിഖന്മാരും ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് ഈ മദഹർ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന ഉറൂസ് മുബാറക്കിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകലരും വായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ പണ്ഡിത സദാത്തുക്കൾ സംഘടനകളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ.
റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ. കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവി ഇല്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫിഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാര ക്ലിയർ ആക്കണം അല്ലാ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണ അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണ അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണ അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും നാവിലും കവിളിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി, മെഡിസിൻ വലിക്കാത്ത അവസ്ഥയിൽ വരെ പഴുപ്പ് വലിക്കാണ്, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദന അടക്കം ബി മദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസ് ഖബൂലാക്കി ആഫിയത്താക്കണം റഹ്മാന്. നീ ശിഫ നൽകണം റഹ്മാന്. പ്രഷറും ും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണ അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, ടോൻസർ സുഖപ്പെടുത്തണ അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്തി സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറുള്ളതും നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാതെ കബൂലാക്കി സകലർക്കും ആജിലായ ശിഫ നൽകണം റഹ്മാൻ.
കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്കം അടങ്ങിക്കിട്ടാതെ പല രൂപയാണ് സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നാശനഷ്ടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വരുത്തല്ല റഹ്മാന്. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബ്. ഞങ്ങളിൽ ഒരാളെയും ICU-വിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും, പ്രത്യേകിച്ച് ഏറൂസ് പരിപാടി ഈ സ്ഥാപനത്തിൽ ഈ മജ്ലിസിൽ ഉൾപ്പെടെ വലിയ ബർക്കത്ത് നൽകണം അല്ലാ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹ്റോ അയ്നോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. അയ്ന നശിപ്പിക്കണം അല്ലാ, ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. നിരപരാധികൾ ഉൾപ്പെടെ ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. നീ സലാമത്താക്കണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, വന്ദ്യരായ ഷെയ്ഖുനാ ശറഫുൽ അലമാ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ
ദറജ ഉയർത്തണം അല്ലാ, ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ സങ്കടപ്പെട്ട് മാനസികമായി തളർന്നു കഴിയുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. പ്രകൃതി ദുരന്തം സംഭവിച്ച് സകലം നഷ്ടപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് സർവസ്വവും തിരിച്ചു നൽകി സന്തോഷമുള്ള ജീവിതം നൽകണം റഹ്മാന്. ഖൈറായ വീട് നൽകണം റഹ്മാന്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് കഫീലിന്റെ പ്രയാസം പറഞ്ഞ്, ഇഖാമയുടെ ബുദ്ധിമുട്ട് പറഞ്ഞ്, നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാനെ. നീ എളുപ്പമാക്കണം റഹ്മാനെ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഹജ്ജ് ഉംറ സിയാറത്തൊക്കെ കബൂലാക്കി ധാരാളം ഹജ്ജാജ് ഹാജിമാർ നാട്ടിലേക്ക് അഹലുകാരിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. ആഫിയത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തുണയാകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ, ഈമാൻ സലാമത്തിലാക്കണമല്ലോ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്ക് വിലപ്പെട്ട നസീഹത്തും ദുആവും ചെയ്തു തന്ന സയ്യിദവർക്ക് സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷവും അറിയിക്കുന്നു.
ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ ഷെയ്ഖുന സാലി ഉസ്താദ്, അതുപോലെ പള്ളങ്കോട് ഉസ്താദ്, ലണ്ടൻ മുഹമ്മദ് ആജി, സിദ്ദീഖ് സഫാഫി, ജബ്ബാർ സഫാഫി തുടങ്ങിയവരുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ഇരിക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് മുസാഫഹത്ത് ചെയ്യുക. എല്ലാവർക്കും മുസാഫഹത്തിനുള്ള അവസരമാണ്. നിങ്ങള് ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ തങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ പരമാവധി സംഭാവനകൾ ഏൽപ്പിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യുക, അതാണ് വേണ്ടത് ഇൻഷാ അല്ലാഹ്. എല്ലാവരും പരമാവധി സഹകരിച്ച് കൂടുതൽ ഇരിക്കാൻ കഴിയില്ല, പെട്ടെന്ന് വന്ന് മുസാഫഹത്ത് ചെയ്യുക.